ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോയോ ഗാർഡനിങ് വീഡിയോയോ ട്രാവൽ വീഡിയോ ഒന്നും അല്ല, ഒരു കിച്ചൺ ടിപ്പാണ്. കിച്ചണിൽ വളരെ യൂസ്ഫുള്ളായിട്ട് എസ്പെഷ്യലി ഫോർ ലേഡീസ് ആണ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോ സാധാരണ പുരുഷന്മാർ ചെയ്ത് കണ്ടിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മോൻ്റെ സജഷനാണ്, പുരുഷന്മാർ ചെയ്തിട്ടില്ലെങ്കിൽ പപ്പയായിട്ടൊരു തുടക്കം ഇട്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. ഇതിനു മുമ്പും ഒന്നുകൊണ്ട് കിച്ചൺ ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെമ്പ് പാത്രങ്ങൾ എങ്ങനെ വൃത്തിയാക്കാം, പിന്നെ ഒരു ചിരവയുടെ അൺബോക്സിംഗ്, ഒരു കിച്ചൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചിരവ, ഇതിൻ്റെ അൺബോക്സിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാം കാണുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നുണ്ടോ, ഒരു മൂന്നാല് ക്ലേ പോട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഇന്ന് വാങ്ങിയതാണ്. ഇത് കുറച്ച് മുമ്പ് വാങ്ങി വെച്ചതാണ്, പക്ഷേ ഇതുവരെയും അത് യൂസ് ചെയ്തിട്ടില്ല. കാരണം ക്ലേ പോട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറേ പരിപാടികളുണ്ട്, അറിയാലോ. ട്രഡീഷണലായിട്ട് കുറേ മാർഗങ്ങൾ, അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെന്ന കുറേ മാർഗങ്ങളുണ്ട്. കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഇതൊന്ന് അടുപ്പത്ത് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാകത്തിലേക്ക് മാറ്റിയെടുക്കുക. സീസണിങ് എന്ന് പറയും ഇതിന്, എന്താ മലയാളത്തിൽ മയക്കിയെടുക്കൽ എന്നൊക്കെ പറയും. അപ്പോൾ ഈ മയക്കിയെടുക്കാനുള്ളൊരു മാർഗം ഞാൻ കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ശരിക്കും അത് കുറേ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ വില ചോദിക്കുകയാണെങ്കിൽ ഇത് അടപ്പുള്ള സെറ്റാണ്, 150 rupees കിട്ടിയത്. ഇത് 250 rupees കിട്ടിയത്. ഇതെനിക്ക് അറിയില്ല കേട്ടോ, അത്രയ്ക്ക് മുമ്പ് വാങ്ങിയതാണ്, കുറച്ച് മുമ്പ് വാങ്ങി വെച്ചതാണ്. അത് ലെഡൊക്കെ ഉള്ള സാധനമാണ് കണ്ടോ. അപ്പോൾ ഇതിന് നാലിനെയും ഒന്ന് സീസൺ ചെയ്തെടുക്കാൽ മയക്കി എടുക്കാൻ പറ്റും. ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഒരു വനിതാ സുഹൃത്ത് പുള്ളിക്കാരിയെ പറഞ്ഞു തന്നെ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം, അതായത് ഒരു മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂറുണ്ട് നമുക്കിതിനെ ഒന്ന് മയക്കി എടുത്തിട്ട് ഉപയോഗിക്കാം എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനും ചെയ്ത് കാണിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. നമുക്ക് കാണാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നോട്ടെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊന്ന് കഴുകി എടുക്കുക കേട്ടോ. കഴുകുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഈ ക്ലേ പോട്ട്സ് കഴുകുമ്പോൾ ഡിറ്റർജൻസോ ഇങ്ങനത്തെ ഡിറ്റർജൻസോ സോപ്പോ ഒന്നും ഉപയോഗിക്കാറില്ല. കാരണം അത് ഒരുപാട് ചെറിയ ചെറിയ പോർസ് ഉണ്ട് ഇതിൽ. ഈ പോർസിനകത്ത് ഈ കെമിക്കൽസ് കയറിയിരുന്നാലും പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് വരും. അതുകൊണ്ട് തന്നെ സാധാരണ ഈ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ, സോപ്പൊന്നും ഉപയോഗിക്കാതെ കഴുകാറില്ല. അപ്പോൾ ഇതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കടലമാവ് നല്ലതാണ്, പിന്നെ സോൾട്ട് ഇല്ല, ഉപ്പ്, പരലുപ്പ് കൊണ്ട് കഴുകാം, പിന്നെ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഇതൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ശരിക്കും, നമ്മളിപ്പോൾ മയക്കുന്ന സമയത്ത് ആദ്യം ഇട്ട് കഴിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് മയക്കെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനതിലേക്ക് കുറച്ച് കടലമാവ് തന്നെ ഇടാൻ പോണേ. അപ്പോൾ എന്നിട്ട് ഇതിനിങ്ങനത്തെ മെറ്റാലിക്കോ ഇങ്ങനെ ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത്. ഈ സാധാ സ്പോഞ്ചിൻ്റെ, കുറച്ച് ഹാർഡായിട്ടുള്ള സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബ് കൊണ്ടത് വാഷ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതെല്ലാം കഴുകിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ നാല് ക്ലേ പോട്ട്സും നമ്മൾ ഭംഗിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ നാലിലും വെള്ളം പിടിക്കുക കേട്ടോ. ഇതിന് നാലും നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് എന്താ ചെയ്യണം നോക്കാം. അപ്പോൾ നമ്മൾ നാല് പോട്ടുകളിലും വെള്ളം നന്നായിട്ട് നിറച്ച് സ്റ്റൗവിൽ വെച്ച് തീ കത്തി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ശരിക്കും നമ്മളിത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ക്ലേയുടെ സ്മെല്ല്, സാധാരണ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ക്ലേയുടെ സ്മെല്ല് വരും, ഇതൊന്ന് മയപ്പെടുത്തി ഇതിൽ അല്ലെങ്കിൽ മയക്കിയെടുത്തില്ലെങ്കിൽ. ഇതിൻ്റെ സ്മെല്ല് മാറ്റാൻ ഏറ്റവും നല്ല സാധനം നമ്മുടെ ചായപ്പൊടി എന്നാണ് രണ്ടുപേരും എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചായപ്പൊടി ഇടുകയാണ്. ഇനി വലിയ രണ്ട് പാത്രങ്ങളുണ്ടല്ലോ, രണ്ടിൽ ഞാനൊരു 4 tablespoons വെച്ചിടുകയാണേ. ഈ ചെറുത് രണ്ടിലും ഒരു 2 tablespoons വെച്ച് ഇടുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചു വന്നിട്ട് ഹൈ ഫ്ലെയിമിലായിരിക്കും കേട്ടോ. ഈ ചായപ്പൊടിക്ക് ചില സ്ഥലങ്ങളിൽ തേയിലപ്പൊടി എന്നും പറയും, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് തിളച്ചത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിന് കുറച്ചും താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇരുന്ന് തിളച്ച് 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 ഇതിൻ്റെ പകുതി എങ്കിലും ആയി വറ്റുന്നത് വരെ ഇങ്ങനെ തന്നെ വെക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഒരു പകുതിയെങ്കിലും ആവട്ടെ ഇതിൽ. ഓക്കെ,
നമ്മുടെ ക്ലേ പോട്ടിലെ വെള്ളം ദീപ് ഏതാണ്ട് ഹാഫോളം ആയിട്ടുണ്ട്. ഈ അടപ്പ് ശരിക്കും നമ്മൾ മയക്കെടുക്കേണ്ട ആവശ്യമില്ല, ഇടി ശരിക്കും മയക്കെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഒന്ന് ചൂടാകാൻ വേണ്ടി ഇതിൽ കൂടെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്, ഇടയ്ക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പ്രാവശ്യം. യെസ്, അതിൽ പകുതിയായിട്ടുണ്ട്, അതിലും പകുതിയിലും താഴ്ന്നിട്ടുണ്ട്. അതെ, എല്ലാം തന്നെ കേട്ടോ ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂ. പകുതിയിലും വളരെ താഴെ പോയിട്ടുണ്ട്. ഇതിൽ ഇത്രയുണ്ട്, ഇതിലും പകുതിയിൽ താഴെ പോയി. ആ, ഇത് മൊത്തം തീർന്നു, ചായപ്പൊടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകണേ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചായപ്പൊടിയെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പോട്ട്സിലെയും ചായപ്പൊടിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഉണങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിനകമൊക്കെ ശരിക്ക് ഒരു ബ്ലാക്ക് കളർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ മയക്കിയതിൻ്റെയാണ്, ശരിക്കും ആദ്യം അതിൻ്റെ കളർ ഇങ്ങനെയായിരുന്നു, നമ്മൾ അടപ്പിനെ മയക്കിയിട്ടില്ല. അപ്പോൾ അത്രയും വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇത് നോക്കിയാലും അതെ, കണ്ടോ, ഒരു ബ്ലാക്ക് കളറുള്ളിൽ ഇതായിരുന്നു ശരിക്കുള്ള കളർ. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് നല്ലെണ്ണ, നിങ്ങൾ വെളിച്ചെണ്ണയാലും സാരമില്ല കേട്ടോ, കുറച്ച് നല്ലെണ്ണ എടുത്തിട്ട് ഒരു തുണിയിൽ മുക്കിയിട്ട് എല്ലാം തുടച്ചെടുക്കുക. നമ്മൾ അകവും പുറവുമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിലും നല്ലെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറേ സമയം അങ്ങനെ ഇരിക്കട്ടെ, എനിക്ക് ഒരു ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. അടുത്ത ദിവസം നമുക്കിത് കഴുകിയെടുത്തിട്ട് എന്താവശ്യത്തിനാണ് ഉപയോഗിക്കാം, വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊസീജിയർ, നമ്മുടെ എന്താ പറയുക, ട്രഡീഷണലായിട്ട് നമ്മുടെ അമ്മമ്മമാരും അല്ലെങ്കിൽ അമ്മമാരുമൊക്കെ ചെയ്തിരുന്ന ഒരു പ്രോസസ്സ്, അരി കഴുകിയ വെള്ളം, കഞ്ഞി വെള്ളം ഒക്കെ ഒഴിച്ച് കുറേ ദിവസം പുളിപ്പിച്ച ശേഷം ഉപയോഗിച്ചിരുന്നത്, അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ ടിപ്പ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. സോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.